राधिका सेतु माधवन। ഡ്രീംസ് വല്ലതുണ്ടോ മ്യൂസിക്കിൽ? ഇനിയല്ല ഡ്രീംസ് എന്തൊക്കെയാ? ഡ്രീംസ് അല്ലേ ഉള്ളൂ, ഡ്രീംസ് ഉള്ളൂ. ഓക്കെ, തമലണ്ട് സോൾ ഓഫ് മ്യൂസിക്. സോൾ ഓഫ് മ്യൂസിക്, സോൾ ഓഫ് മ്യൂസിക്. എവിടെ? കൊച്ചി തന്നെയാണ് അല്ലേ? ആക്ച്വലി ഇപ്പോൾ ഓൺലൈൻ ആണ്, സോ സ്റ്റുഡൻസ് എല്ലായിടത്തും ഉണ്ട്. ക്വാളിറ്റി ഷോയിൽ ഫൈനലിസ്റ്റ് ആയതിനു ശേഷം കുറേ അവസരങ്ങൾ വന്നു. കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, കുട്ടികൾ? കുട്ടികൾ ഇരട്ട കുട്ടികളുണ്ട്, പെൺകുട്ടികളാണ്, ഗൗരിയും പാർവതിയും. അവർക്ക് 3 വയസ്സ് കഴിഞ്ഞു. 3 വയസ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പം സംസാരിക്കാനൊക്കെ തുടങ്ങി അവര്? പാട്ടും പാടും, സംസാരിക്കുകയും ചെയ്യും. ഓക്കെ. സത്യത്തിൽ ഞാൻ വെസ്റ്റേൺ പഠിക്കുന്നത് ഈ ശബ്ദം എങ്ങനെ, ഇവിടെ എല്ലാവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പാടാനുള്ള ബുദ്ധിമുട്ടുകൾ, അത് അവർക്ക് കറക്റ്റ് വോക്കൽ ടെക്നീക്ക്. എന്റെ വീട്ടില് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇരട്ട കുട്ടികളാണ്, അവർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഫാസ്റ്റ് സോങ്സ്. അപ്പൊ അത് പാടി ഞാൻ തോറ്റിരിക്കുകയാണ്. അത് ഫാസ്റ്റ് സോങ്സ് പാടി അവർ ഉറക്കുന്നത്? ഇപ്പോ അവർക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കാലത്ത് തന്നെ എണീറ്റൊരു ലിസ്റ്റ് ഉണ്ട്, അത് വെച്ച് ഡാൻസിലാണ് ഞങ്ങള് ദിവസം തുടങ്ങുന്നത്. വരുൺ പാട്ട് പാടാറുണ്ടോ? അതോ വരുൺ ആസ്വദിക്കാറുള്ളൂ? ഒട്ടും പാടാറില്ല. പാടും, ഉറക്കെ പാടും വീട്ടില്. വീട്ടിൽ പാടും, അത്രേ ഉള്ളൂ. കമ്പോസിങ് അല്ലെങ്കിൽ ഒരു ആ രീതിയിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അകത്ത് ഇങ്ങനെ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു സമയത്ത് നല്ലൊരു ഒരു പായസമായിട്ടോ ഒരു അവിയലായിട്ടോ? റഹ്മാൻ സ്കൂളിൽ നിന്ന് വന്നൊരു ഒരു മ്യൂസീഷ്യൻ ആണ്. എല്ലാവരും എവിടെ എത്തി നിങ്ങൾ? എന്നിട്ട് വളരെ കൺസേൺഡ് ആണ് അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിച്ചു പോയിട്ട്. അപ്പൊ നമ്മള് മ്യൂസിക് പർസ്യൂ ചെയ്യണം, പിന്നെയും പഠിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ അങ്ങനെ വളരെ നല്ലൊരു മനുഷ്യനാണ്. പല സ്റ്റൈലിലും നല്ലൊരു ഗുരു ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റും, എന്ത് ചെയ്താലും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ആയിരിക്കും ഒരു ഈശ്വരാനുഗ്രഹം വേണം. പാട്ട് പഠിച്ചാൽ നിങ്ങൾ ആരാവും, എന്താവും എന്നുള്ള ചോദ്യം ഫസ്റ്റ്. പിന്നെ പഠിക്കാൻ കോളേജുകൾ പ്രോപ്പർ ആയിട്ട് ഇല്ല എന്നുള്ളത് വേറെ. ഇടയ്ക്ക് ഒട്ടും സമയം ഉണ്ടാവില്ലല്ലോ രാധികയ്ക്ക്, കുട്ടികളുടെ കാര്യം നോക്കണം. ആരാധികയെ, ആരാധികയെ, അതൊരു ഭയങ്കര ഒരു പാട്ട് തന്നെയാണ്, ഭയങ്കര ഒരു കോമ്പസിഷൻ ആണ്. ഫിലിം മ്യൂസിക്കിനെ ഫോക്കസ് ചെയ്ത് വോയിസ് ട്രെയിനിങ്, വെസ്റ്റേൺ റോക്ക് ആൻഡ് പോപ്പിന് ബേസ് ചെയ്ത്, വെസ്റ്റേൺ ക്ലാസിക്കലിന് വേറെ, പിന്നെ ക്ലാസിക്കൽ മ്യൂസിക്, ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്, പിന്നെ ചെറിയ കുട്ടികൾക്കായിട്ട് ഞാൻ കുറച്ച് കോഴ്സസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികളെ പാട്ടിലേക്ക് പിടിച്ചിരുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത ലക്ഷ്യമാണ്. മക്കളെ പഠിപ്പിക്കണ്ടോ? മക്കള് മറ്റേ എന്താ പറയണേ, വയറിനുള്ളിലായിരുന്നു ഇപ്പൊ തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്. അച്ഛന്റെ അമ്മയുടെ പേര് പറഞ്ഞില്ല. യു കെ സേതു മാധവൻ, അമ്മ ഡോക്ടർ സുപ്രഭ, അവരാണ് എന്റെ പാട്ടിന് പുറകിലുള്ള ഊർജം. എനിക്കൊരു അനിയത്തി ഉണ്ട്, അവരുടെ പേര് ആതിര.